സുരേഷ് ജൂനിയർ മാൻഡ്രേക്ക് ആകുമെന്നാണ് ഇവിടെ ചരിത്രം സൂചിപ്പിച്ച നിസാം സയ്യിദ് പറഞ്ഞത്. കാരണം നിന്ന മുന്നണിയിലൊക്കെ അദ്ദേഹം പരമാവധി കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. 2011-2016 കാലത്ത് അദ്ദേഹം ചീഫ് വിപ്പ് ആയിരുന്ന കാലത്ത് അറിയാലോ, ഉമ്മൻചാണ്ടി സാറിനും പണി കിട്ടി, മാണി സാറിനും പണി കിട്ടി, ബാക്കി കാര്യങ്ങൾ ചരിത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ജൂനിയർ മാൻഡ്രേക്കിനെ എടുത്ത് നിങ്ങൾ മാരാർജി ഭവന അകത്ത് വെച്ചതുപോലെ ആവുമോ? ശ്രീ അഭിലാഷ്, BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ നിങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അത് താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 1951 ജനസംഘം രൂപീകരിച്ച് 1977 ഞങ്ങളത് പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നത് വരെ ജനസംഘത്തിന് ഒരപജയവും ഉണ്ടായിട്ടില്ല, ജനസംഘം വിഭജിച്ചിട്ടില്ല, വിഘടിച്ചിട്ടില്ല. അതിനുശേഷം 1980 മുതൽ 2023 വരെയുള്ള 40 വർഷത്തെ BJP ചരിത്രം, ആ BJP ചരിത്രത്തിലും BJP ഏകശിലാ സംവിധാനം പോലെ ഒരേ ആദർശവും ഒരേ കാഴ്ചപ്പാടോടും കൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ഇടതുപക്ഷം 1917 മുതൽ ആരംഭിച്ച 1920 ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പൊട്ടി ചിന്ന ഭിന്നമായി ചിതറി ഇങ്ങനെ ആയിരക്കണക്കിന് കഷണങ്ങളായതുപോലെയോ, 1885 ആരംഭിച്ച കോൺഗ്രസ് ആയിരക്കണക്കിന് കഷണങ്ങളായിട്ട് പൊട്ടി ചിതറി നശിച്ചതുപോലെയോ, ഈ രാജ്യത്തുണ്ടായ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികൾ തകർന്ന് തരിപ്പണമായതുപോലെയോ, BJP ഈ കഴിഞ്ഞ 70 വർഷത്തിലേറെയായിട്ട് ഒരൊറ്റ സംവിധാനത്തിൽ ഒരേ രീതിയിൽ കേഡർ സംവിധാനവും അതോടൊപ്പം തന്നെ ഒരു മാസ് മൂവ്മെൻറ്റും എന്ന നിലയിൽ നിൽക്കുന്നതാണ്. അത് താങ്കളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി PC ജോർജ് BJP ഒരു ഘടകകക്ഷിയായിട്ട് വരുന്നു എന്നതിനപ്പുറം BJP ഒരു പ്രവർത്തകനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹം BJP പ്രവർത്തകനായിട്ട് വരുമ്പോൾ BJP സംഘടനാ കാഴ്ചപ്പാടും BJP സംസ്കാരവും BJP ഉയർത്തുന്ന ദാർശനികമായിട്ടുള്ള തലവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പാർട്ടിയിലേക്ക് വന്നത് എന്നതാണ് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നതും ഞങ്ങൾക്ക് ഏറെ അഭിമാനകരവുമായിട്ടുള്ള വസ്തുത. ഈ മഹത്തായ പ്രസ്ഥാനം BJP എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങൾ കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കാണുന്നത് പോലെ കാണേണ്ടതല്ല. കേരളത്തിൽ BJP ശ്രീ PC ജോർജ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ, ടോം വടക്കനും അതോടൊപ്പം തന്നെ അനിൽ ആൻ്റണിയും ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വരവ് നൽകുന്നത് ചെറിയ ഒരു എന്താ ശക്തിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവർ വലിയ ശക്തിയാണ് നൽകുന്നത്. PC ജോർജ് ഇടതുപക്ഷത്തിൽ നിന്നതിനേക്കാൾ ശക്തനാണ് BJP നിൽക്കുന്ന PC ജോർജ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം PC ജോർജ് UDF നിന്നതിനേക്കാൾ ശക്തനാണ് BJP PC ജോർജ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി കോൺഗ്രസിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന വലുപ്പത്തേക്കാൾ അദ്ദേഹത്തിന് അവിടെ സ്വാധീനിക്കാൻ സാധിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് കരുത്തുള്ള സ്വാധീനമാണ് അദ്ദേഹം BJP വരുന്നതോടുകൂടി BJP ഉണ്ടാവുന്നത്. ശരി, ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് BJP. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് കേരളത്തിലെ മാറ്റത്തിന്റെ സൂചിക. ഉത്തരേ ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും ഉൾപ്പെടെ ക്രിസ്ത്യൻ സമൂഹം BJP താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് BJP അധികാരത്തിലേറ്റുന്ന ആ സമീപനത്തിന്റെ ആവർത്തി ഈ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്.